മേഡം, എഡിറ്റർ ഒന്ന് കാണണം. ആ, നേരെ പോകോളൂ. ശരി, പറഞ്ഞോളൂ. നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് വിശ്വാസം കൊണ്ടാണ് ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വന്നത് സർ. സഹായോ? നിങ്ങൾ ഏത് ട്രസ്റ്റിൽ നിന്ന് വരുന്നേ? ഫുഡാണോ വേണ്ടത് അതോ വസ്ത്രങ്ങളാണോ? ട്രസ്റ്റ് ഒന്നും അല്ല സർ. ഞങ്ങളുടെ ഗ്രാമത്തിൽ 2500 കുടുംബങ്ങളുണ്ട് സർ. അതിനാവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട് സർ. ഇതൊന്ന് നോക്കിട്ട് സർ നല്ലൊരു തീരുമാനം തരണം. ഇതെങ്ങനെയെങ്കിലും പബ്ലിഷ് ചെയ്ത് ഞങ്ങളുടെ ആൾക്കാരെ ഒന്ന് നിങ്ങൾ രക്ഷിക്കണം സർ. സർ, എങ്ങനെയെങ്കിലും ഞങ്ങളോട് ദയവ് കാണിക്കണം സർ. ഞാൻ നിങ്ങളെ വിശ്വസിച്ചാണ് വന്നത്. കുട്ടി, ഇത് പബ്ലിഷ് ചെയ്യാൻ കവിതയോ ജോക്കൊന്നും അല്ല, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മാറ്ററാണ്. ഒരുപാട് നൂലമാലകളുണ്ട്. ഗവൺമെന്റിനെ എതിർക്കുന്ന പോലെയാ ഈ ന്യൂസ് പബ്ലിഷ് ചെയ്ത. എന്റെ അവസ്ഥ എന്താവും അറിയോ? എന്റെ ബിസിനസിനും ജീവനും 0% കൂടെ ഗ്യാരണ്ടി ഇല്ല. ഒരു പത്രം നടത്തുന്ന നിങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ സർ? പിന്നെ ഞങ്ങളെ പോലെ പാവപ്പെട്ടവരുടെ ഗതി എന്താ സർ? നോ മോർ എക്സ്പ്ലനേഷൻ പ്ലീസ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോകൂ. മുല്ലമ്പാറ ഗ്രാമത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം. ഇതുപോലെയുള്ള ന്യൂസൊക്കെ പബ്ലിസിറ്റി ചെയ്താലല്ലേ ഈ സമൂഹത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും. അവർക്കും ഇതുപോലെയുള്ള തെറ്റുകൾ സംഭവിക്കാൻ പാടില്ലെന്ന് ഒരു തോന്നലുണ്ടാകും. ഇതാണ് പത്രത്തിന്റെ ധർമ്മവും. വളരെ നന്ദി സർ. പക്ഷേ എന്ത് ചെയ്യാനാ, നടിമാര് പട്ടിയെ വളർത്തുന്നു. നിയമസഭ പൊളിഞ്ഞ സഭ. കീർത്തി സുരേഷിന്റെ ഗ്ലാമർ ഇതുപോലെ കമേഴ്ഷ്യലായിട്ട് എഴുതിയാലേ നാല് കാശുണ്ടാക്കാൻ പറ്റൂ. നീ അന്വേഷിച്ചു വന്ന നല്ല മനുഷ്യൻ ഞാനല്ല, അതുകൊണ്ട് നീ ചെല്ല്. എനിക്കൊന്ന് കളക്ടറെ കാണണം. ഒരു ദിവസം 100 പേര് വരുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ?
ഞങ്ങളുടെ നമസ്കാരം, വരൂ സർ. ആത്മഹത്യ ഒരു പ്രശ്നത്തിനും ഒരു പോംവഴിയല്ല. എന്റെ പ്രശ്നം സംബന്ധിച്ചിടത്തോളം ഞാൻ മരിച്ചാൽ അതിനൊരു തീരുമാനം ഉണ്ടാവൂ. എന്റെ ആവശ്യങ്ങൾ എന്താണെന്നും എന്റെ പ്രശ്നങ്ങൾ എന്താണെന്നും എല്ലാ കാര്യവും നിങ്ങളോട് പറഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങളിവിടെ വരുത്തിയത്. പ്ലീസ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറയൂ. എന്റെ പേര് ചെമ്പരുത്തി. മലമ്പുഴയിലെ മുള്ളൻപാര എന്ന നാട്ടില് ജീവിച്ച ആദിവാസികളിൽ ഞാൻ ഒരാളാ. എന്തിനുപ്പ ഇന്നലെ രാത്രി മുതല് നടുവേദനയാന്ന് പറഞ്ഞ് കടന്നു ഉരുളുക. എന്തൊക്കെ ചെയ്തിട്ടും ശരിയാവുന്നില്ല. മൂപ്പനൊന്ന് നോക്കിയാ. വെറുതെ ഒച്ചവക്കല്ലേ, ഒന്ന് തിരിച്ചു കടത്തിയേ. ആ മിണ്ടാതിരിക്ക. അതെ, ആ ഒലിക്കൊന്ന് തന്നേ. കടുത്ത മുത്തപ്പ. ഇത് വെച്ച് കുത്താനായിരുന്നെങ്കിൽ വീട്ടിൽ തന്നെ വെച്ച് കുത്തിയാനാ ഞാൻ. എണീക്കടാ. നന്ദി മൂപ്പ. എണീക്ക്. നിന്നെ കെട്ടിപ്പിടിക്കേ ഇല്ല. നടുവേദന മാറില്ല, മര്യാദക്ക് വീട്ടിൽ പോയി കിടക്കാൻ നോക്ക്, വേറെ പണിയില്ല. എടാ മച്ചൊന്ന് നിർത്തടാ. ഏ ഡാ കുമരാ. മൂപ്പ അവിടെ നിന്നേ, ഞാതാ വരുന്നു. നിന്റെ അമ്മയ്ക്ക് തലവേദന അടുത്ത് ഈ മരുന്ന് കൊടുത്തു. മാതാവിന്റെ പേര് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതല്ലേ. പേര് പറയാനല്ലേ മക്കള്. എന്നാ ശരി, വരട്ടെ. വേഗം വണ്ടി എടുക്ക് പോ. ഒരു സമയത്തിന്റെ രാജാവ്. ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്താൽ എന്താ, എന്തിനാ ഹോൺ അടിച്ചോണ്ടേ ഇരിക്കുന്നത്? നീ മാത്രമല്ലല്ലോ കോളേജിലേക്ക് പോകുന്നത്, വേറെ എത്രയോ പേര് പോകുന്നുണ്ട്. ജീവിതത്തിന്റെ സമയത്തിന് വലിയ വിലയുണ്ട്. ചെമ്പരത്തി, ചുരിദാർ ഇഷ്ടായോ? I feel gorgeous. എന്ത്, നിനക്ക് ഇഷ്ടായില്ലേ? മണ്ടച്ചാരെ, എനിക്ക് ഇഷ്ടായി. അളിയോ, അത് മേടിച്ചത് ഞാനാ. ആ കാശ് കൊടുത്തത് ഞാനാ. എടാ നീ തന്ന കാശിനെ ചട്ടി പോലും വാങ്ങാൻ പറ്റില്ല. ആ ശരി ശരി, നേരെ നോക്കി വണ്ടി ഓടിക്ക. എന്താ എല്ലാരും ഒന്നിച്ചൊരു വരവ്? ടൂറാണോ? ടൂറൊന്നല്ല മൂപ്പ, എന്തോ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാ. മൂപ്പ, നമ്മളെ ജനങ്ങളെ കുറിച്ചും കാടിനെ കുറിച്ചും ഡോക്യുമെന്ററി ഫിലിം എടുക്കാൻ വന്നിരിക്കോ? ഇവള് നിങ്ങളുടെ നാടിനെ കുറിച്ച് ഇവിടെയുള്ള ആചാരങ്ങളെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ആചാരങ്ങളൊക്കെ വളരെ വ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് ഇവിടുത്തെ ആചാരങ്ങളെ കുറിച്ച് നാട് മുഴുവനുള്ള ജനങ്ങളിൽ അറിയിക്കണമെന്ന് വല്ലാത്ത ഒരു ആഗ്രഹമുണ്ട്. അതാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ, എടുത്തോളൂ.
ഈ മലപ്രദേശത്ത് ഒരു 300 നാനൂറ് കുടുംബങ്ങളുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം കാട്ടുമുത്തപ്പനാണ്. ചിങ്ങമാസം പൗർണമിക്കാണ് ഇവിടുത്തെ ഉത്സവം. മുത്തപ്പന്റെ അനുഗ്രഹം കൊണ്ട് ആ ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചേർന്ന് ഭംഗിയായിട്ട് നടത്തും. പിന്നെ ഈ ദ്രവ്യവും വളമൊന്നും ഞങ്ങളുടെ കൃഷിയിൽ ചേർക്കാറില്ല. എല്ലാം പ്രകൃതി കൃഷിയാണ്. ശുദ്ധമായ കാറ്റ്, വെള്ളം, അതുകൊണ്ടാണ് ഈ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ആരോഗ്യമായിട്ടിരിക്കുന്നത്. എന്താ ശെൺഭകം, ഉണക്കമീൻ ഇപ്പോഴാണോ വറുത്തെടുത്തത്? നല്ല മണ്ണുണ്ടല്ലോ. കുടിക്കാൻ എന്താ ഉള്ളത്? കുറച്ച് ഈ കുട്ടികൾക്ക് കൊടുക്ക, അവര് കഴിക്കട്ടെ. വരൂ, ഇരിക്കുക. ഈ കാടിന്റെ അപ്പുറത്ത് ആനകളൊന്നും വരില്ല. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. പോട്ടെ ശെൺഭകം. മരങ്ങളൊക്കെ വെട്ടി കാടിങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ചുറ്റും ഒരു 10-15 ഗ്രാമമുണ്ട്. ഓരോ ഗ്രാമത്തിനും ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. എല്ലാവരും സ്വാതന്ത്ര്യമായി ജീവിക്കുന്നു. ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇതിനെയൊന്നും ഞങ്ങൾ മരവും ചെടിയായിട്ട് കാണാറില്ല. എല്ലാം ഞങ്ങളുടെ മുത്തപ്പന്റെ മക്കളാ. ആരും ഇവിടെ ഒരു ചെടിയും പറിച്ചെടുക്കാറില്ല. ചില ആൾക്കാരെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മരങ്ങളൊക്കെ മുറിച്ച് ഈ കാടിനെ നശിപ്പിക്കുകയാണ്. ഇവിടെ റോഡ് വരുന്നു, ബസ് വരും എന്നൊക്കെ പറയാറുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. ആരോടാ പരാതി പറയാ? പതുക്കെ വരൂ. മരിച്ച ഇവിടെയാണ് സംസ്കാരം ചെയ്യാറുള്ളത്. നോക്കി വരണേ. മരിച്ചവരുടെ പേര് 3 കൊല്ലത്തിന് ശേഷം എഴുതി വെക്കാറുണ്ട്. ഇവിടെ ശവം കത്തിക്കാറില്ല. ഏ, നിക്ക നിക്ക നിക്ക്. ചെരുപ്പും നിട്ടുകൊണ്ട് പോവാൻ പാടില്ല. ഇവിടെ എത്തിച്ച് പോയാൽ മതി. ഓരോരുത്തരുടെ ശക്തിക്കനുസരിച്ച് ഇവിടെ വിഗ്രഹം വെക്കാറുണ്ട്. ചില ആൾക്കാര് കല്ലോണ്ട് പ്രതിഷ്ഠിക്കും. എല്ലാം വിശ്വാസമാണല്ലോ മോളെ. അമ്മാവൻ എന്താടി ഇവിടെ നിൽക്കുന്നത്? കോളേജ് പോവാന്ന് പറഞ്ഞ് കണ്ടവന്മാരുടെ കൂടെ ചുറ്റി നടക്ക? നിനക്ക് അത്രക്ക് ധൈര്യമായോ? അമ്മാവ, എന്നെ വെറുതെ തെറ്റിദ്ധരിക്കരുത്. മേലല്ല ഇവന്റെ കൂടെ ഇനി കണ്ടാലുണ്ടല്ലോ, തല്ലി കൊല്ലും ഞാൻ. മാധവേട്ടാ, നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമില്ല. വണ്ടിയിൽ ഡീസൽ തീർന്നു പോയതുകൊണ്ട്. എന്താ ഇത് മാധവേട്ടാ, ഇങ്ങനെ പെട്ടെന്ന് അടിക്കാനൊക്കെ തുടങ്ങിയാലോ? എടാ, കയ്യില് ലവ് ബേഡ്സിന് വെച്ചിട്ട് ഡീസൽ തീർന്നു നുണ പറയാ? കൊല്ലും ഞാൻ. പോടാ. നീ ദേഷ്യപ്പെടാൻ മാത്രം ഇപ്പൊ എന്താ സംഭവിച്ചത്? കുമരൻ കൊച്ചു കുട്ടിയാവുമ്പോ തൊട്ട് നമുക്ക് അവനെ അറിയാം. അവന്റെ ജീപ്പിലല്ലേ ഇവളും ഇവളുടെ കൂട്ടുകാരികളും കോളേജിലേക്ക് പോകാറുള്ളത്? നമ്മൾ തന്നെ കാണുന്ന ഓരോന്നിനും നമ്മൾ തന്നെ വ്യാഖ്യാനം ഉണ്ടാക്കുന്നതാണ് തെറ്റ്. അളിയൻ ഇതേ പറയുന്നു, എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് പറയാനുള്ളത് നിന്നോടാ സാവിത്രി. ഇന്നും എനിക്ക് നീ സംസാരിക്കുന്നതിന് എതിർത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അത് നിന്റെ മോൾക്കും പറഞ്ഞു കൊടുക്ക്. നമ്മുടെ തറവാടിന് ദുഷ്പേരുണ്ടാക്കണ്ടെന്ന്. മഞ്ഞപ്പിത്തമുള്ളവർക്ക് കാണുന്നതെല്ലാം മഞ്ഞായിട്ട് തന്നെ കാണുക. അളിയ, ഈ അഡ്വൈസ് ഒന്നും എന്നോട് പറയണ്ട. വാടാ പോവാം.
എടാ വന്നേ, ഒരു ചായ പോയി കുടിക്കാം. എനിക്ക് വേണ്ട, നിങ്ങൾ പോയി കഴിക്കാം. ആ ഇറങ്ങി വാടാ. ഓ അതാണ് പ്രശ്നം. എടാ ലവ് എന്ന് വെച്ചാ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കില്ല. എന്താ എനിക്കില്ലെന്നാണോ? എടാ ഞാൻ അതിനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. എടാ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നം തന്നെയാടാ. ചേട്ടാ ചേട്ടാ കടുപ്പത്തിൽ രണ്ട് ചായ എടുത്തേ. ഹാ ഇരിക്കൂ മക്കളെ. അച്ഛാ ഏ കുമരൻ ഒരാഴ്ചയായിട്ട് കടയിൽ വന്നിട്ടേ ഇല്ല. ആണോ മോളെ? ഓ ദേഷ്യത്തിലായിരിക്കും. വാ മോളെ, നമുക്ക് അവനെ പോയി വിളിക്കാം. എടാ മോനെ, ഞാൻ തെറ്റിദ്ധരിച്ചല്ലേ നിനക്ക് ദേഷ്യപ്പെടേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് നിന്നെ കുറിച്ച് അറിയാം, എന്റെ മോളെ കുറിച്ച് നന്നായിട്ട് അറിയാം. മാധവൻ ആളൊരു ചൂടനാ, അവൻ പറയുന്നു അത്ര കാര്യാക്കണ്ടെന്നേ. 100 രൂപ തരാം, ഒന്ന് ചിരിച്ചേ. എന്നാ ഒരു ക്വാർട്ടർ വാങ്ങിച്ചാരാ. അതങ്ങോട്ട് ഒഴിക്കന്റെ നേതാവ്, ഒന്ന് സമാധാനായിരിക്കേ. കൈ വിറച്ചിട്ട് വയ്യ, ഒന്ന് ഒഴിക്ക്. അങ്ങനെ നമ്മുടെ നേതാവ് വീണ്ടും മന്ത്രിയായി. ഇനി എന്നും നമുക്ക് ആഘോഷം തന്നെ. തോന്നിയ പോലെ ജീവിക്കാം. നേതാവേ, ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് തിരുവനന്തപുരത്ത് പോയിട്ട് വനവകുപ്പ് മന്ത്രിയായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നെങ്കിൽ കോളേജുകളൊക്കെ കിട്ടി 4 കാശുണ്ടാക്കാമായിരുന്നു. അറ്റ്ലീസ്റ്റ് തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരുന്നെങ്കിൽ ഒരുപാട് വെട്ടിപ്പുകളൊക്കെ നടത്തി അങ്ങനെയെങ്കിലും കാശുണ്ടാക്കായിരുന്നു. വെറും വനവകുപ്പ് മന്ത്രിയായിട്ട് വന്നിരിക്കുന്നു, വല്ല കിഴങ്ങും കുഴിച്ചിട്ട കാശ്. എന്താടോ താൻ മനസ്സിലായിട്ടാണോ ഇതൊക്കെ പറയുന്നേ? ആ മിനിസ്റ്റർ ഈ മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നാളെ വീട്ടില് CBI കേറി വരും. ഈവനേ ഒരു സാധാരണ റേഞ്ചറാ, ഇവനോട് ചോദിച്ചു നോക്ക്. ആനക്കൊമ്പ്, പുലിത്തോല്, ചന്ദനമരം ഒക്കെ കാശാണ് സാറേ. 100 എണ്ണത്തിനെ പിടിച്ചാ 2 എണ്ണത്തിനെ കേസാക്കും. ആരാ നമ്മളോട് ചോദിക്കാൻ? ഇതൊരു നക്ഷത്രം പോലെയാണ്. അത് മാത്രമല്ലാതെ മൊത്തം മലയുടെ മണ്ണ് തന്നെ കാശാണെന്നേ. എടോ എല്ലാം അറിഞ്ഞു തന്നെ ഇയാള് മന്ത്രിയായിരിക്കുന്നത്. ഇദ്ദേഹം ഒരു പുലിയല്ലേ, പുലി. അല്ല മുള്ളംപാറയിലുള്ള ജനങ്ങൾക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് നിയമം പാസാക്കിയിട്ടുണ്ടാവല്ലോ. ഈ ഡിസ്ട്രിക്റ്റില് 3 വർഷം നീയാണ് കളക്ടർ. അതിനുള്ളിൽ ഈ മല മുഴുവനും നമുക്ക് സ്വന്തമായിരിക്കണം. ഗ്രാമത്തിലുള്ള എല്ലാവരും അറിയാൻ വേണ്ടി നമ്മുടെ ഈ ഭാഗത്ത് കാട്ടുമൃഗങ്ങളുടെ സഞ്ചാരം അധികമാവുന്നത് കൊണ്ട് ഇവിടെയുള്ള എല്ലാ മൃഗങ്ങൾക്കും അവരുടെ ജീവന് യാതൊരു ആപത്തും വരാത്ത രീതിയിൽ നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി ഈ ഗ്രാമം മുഴുവനും ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടി ഇവിടുത്തെ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരും 1 മാസത്തിനകം ഈ ഗ്രാമം ഒഴിഞ്ഞുകൊടുത്ത് മറ്റു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഭരണകൂടം അറിയിച്ചിരിക്കുന്നു. ഇവന്മാർക്ക് അല്ലെങ്കിലും ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ, ചുമ്മാ മനുഷ്യരെ മെനക്കെടുത്താൻ. ഞങ്ങളെ ഒരു മൃഗങ്ങളും ആക്രമിക്കാറില്ല, ഞങ്ങളും മൃഗങ്ങളെ ഉപദ്രവിക്കാറില്ല. പിന്നെന്തിനാ ഞങ്ങളോട് പോകാൻ പറഞ്ഞത്? അതിനിവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. സർക്കാർ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? സർക്കാർ പറഞ്ഞു എന്ന് വെച്ച് എന്താ? ഇതൊക്കെ തലമുറകളായി ജീവിക്കുന്ന സ്ഥലമാണത്. കുറ്റിയും പറിച്ച് പെട്ടെന്ന് പോകുന്ന പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? മൂപ്പാ നിന്റെ ജീവിതമൊക്കെ ജീവിച്ചു തീർന്നില്ലേ? സർക്കാർ വേറെ സ്ഥലം തരാന്ന് പറഞ്ഞല്ലോ. താമസിക്കുന്ന സ്ഥലം അല്ലല്ലോ, ഈ കാട്ടിലല്ലേ ഞങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കുന്നത്. വേറെ സ്ഥലത്ത് പോയി ഞങ്ങൾ എന്താ ചെയ്യുക? അത് ശരി, നിങ്ങൾക്കൊക്കെ ഉരുട്ടി ഉരുട്ടി വായിലോട്ട് വെച്ചെന്നല്ലേ പോകത്തുള്ളോ. ഇങ്ങനെ പറഞ്ഞ എങ്ങനെ സാറേ? ഇവിടം വിട്ട് ഞങ്ങൾ പോകത്തില്ല. ഞങ്ങളോട് പറ്റുന്നത് ചെയ്തോ സാറേ. ഞങ്ങൾ ഈ പറയുന്ന വെറും വാക്കല്ല, ഇത് ഞങ്ങളുടെ മണ്ണാ. ഒരുത്തരും ഞങ്ങളെ ഒന്നും ചെയ്യില്ല. ഡാ നാ വടക്കടാ, സർക്കാരിന് വല്ലതും തൊലിക്കുന്നുണ്ടോ നീ? ഉണ്ടെങ്കിൽ 4 കീറപ്പായുണ്ടാവും. അതെങ്കിലും കൈവിട്ടു പോവാതെ നോക്കിയോ. നിങ്ങളോട് എല്ലാവരോടും പറയുവാ, 1 മാസം സമയം തരാം. കെട്ടും പെട്ടിയെടുത്ത് പൊയ്ക്കോണം, ഇല്ലെങ്കിൽ ഒരുത്തനും ജീവനോടെ ഉണ്ടാവില്ല. ഡോ വണ്ടി എടുക്കടോ. എനിക്ക് കടൽ ഒരുപാട് ഇഷ്ടാ. അതെന്താ അങ്ങനെ? കടലിലാണല്ലോ മുത്തുള്ളത്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പോലും എനിക്ക് ഒരുപാട് ഇഷ്ടാ. അദ്ദേഹം അഭിനയിച്ച പടത്തിന്റെ ഒരു മുത്തു എന്നാണ്. അതുകൊണ്ടൊന്നല്ല, അദ്ദേഹത്തിന്റെ കളറും എന്റെ ലവറിന്റെ കളറും ഒന്നല്ലേ. മിസ്റ്റർ കുമരൻ, please on the FM. English ഓ? നിനക്ക് ഇച്ചിരി ഓവർ ആയിട്ട് തോന്നില്ല പെണ്ണെ?
ഒന്ന് വാടാ. ചൊല്ലാത്തതെന്തേ എൻ മഴവില്ലേ, കാണാൻ കൊതിപ്പ് ഞാൻ എൻ പൈങ്കിളി. നിന്നെ ഞാനൊന്നു കണ്ടാൽ നാണത്താലി ഞാൻ ചുവക്കും, മൗനത്താലി നോട്ടം കരളിൽ പാഞ്ഞല്ലോ ഒരു മോഹം. സല്ലപിച്ചു നമ്മൾ വന്നായോടിടാം എൻ തങ്കമേ, നീ വാടി പെണ്ണേ. വേണ്ട വേണ്ട മോനെ മയക്കാൻ നോക്കല്ലേ നീ കൂറുന്നു കാരാ, ഞാൻ വീടില്ല നിന്നെ തൊട്ടാലൊരു സുഖം മുത്തം തന്നോട്ടെ. ആശകൾ തീരെ പുണരട്ടെ ഞാൻ നിന്നെ, എന്ത് എന്ത് ഈ മൗനം നിനക്ക്. നമുക്ക് ഒരു യുഗ്മഗാനം, നിന്നെ വിടില്ല ഞാൻ ഓടി വാ പ്രിയനേ വാ. ചൊല്ലാത്തതെന്തേ എൻ മഴവില്ലേ, കാണാൻ കൊതിപ്പ് ഞാൻ എൻ പൈങ്കിളി. എന്റെ അരികിൽ വന്നാൽ ഒന്നു നീ നിന്നാൽ ചൊല്ലുവാനായി തുടിക്കുന്നു ഞാൻ. നിന്നെ പുണരാൻ ഒരു മോഹം എന്തോ മാഞ്ചമേ, നീ വന്നണയുമോ. നിന്നിൽ ചേർന്നിരുന്നു കഥകൾ ചൊല്ലുവാൻ ആശകൾ ഏറെ, ചാരേ വരു പ്രിയണേ. മനസ്സിലൊരു ആനന്ദം തളിരിട്ട് വന്നല്ലോ, പൂത്തുലഞ്ഞനിൻ സൗന്ദര്യം എന്നിൽ എന്ത് എന്ത് ഈ മൗനം നിനക്ക്. ചൊല്ലാത്തതെന്തേ എൻ മഴവില്ലേ, കാണാൻ കൊതിപ്പ് ഞാൻ എൻ പൈങ്കിളി. എടാ നീ നന്നായിട്ട് ഓടിക്കുന്നുണ്ടല്ലോ, നിനക്കൊരു ജീപ്പ് എടുത്താലോ. അല്ല അതിന് പണാരാ തരാ. കുറി എടുക്കാം, ഇപ്പൊ തന്നെ കൊറച്ച് കൊറച്ചായിട്ട് പൈസ ചേർത്ത് കുറിയിൽ ചേരാം, പിന്നെ പോരാത്ത പൈസക്ക് ലോൺ എടുക്കാം. ഭാവി തീരുമാനങ്ങളൊക്കെ സ്ട്രോങ് ആണല്ലോ. എടാ വണ്ടി നിർത്തിക്ക, വണ്ടി നിർത്തിക്ക, അത് മൂപ്പനല്ലേ. നിർത്ത്.
എന്തിനാ മക്കളെ വണ്ടി നിർത്തിയത്? മൂപ്പം കേറിക്കേ. ഇവിടുന്ന് ഈ കേറ്റങ്ങ് കേറെ എന്റെ വീടത്തില്ലേ, നിങ്ങള് വിട്ടോ മക്കളെ. ശരി ശരി, അതിങ്ങോട്ട്. നീയും വണ്ടിയൊക്കെ ഓട്ടാൻ തുടങ്ങിയോ? അതെ മൂപ്പ. പതുക്കെ ഓട്ടിച്ച് ഞങ്ങളെ കൊണ്ടുപോയി വിട്ടേ. ഇയാളാണ് മൂപ്പൻ. സാറേ നമസ്കാരം, ഞാൻ ഇവിടുത്തെ കളക്ടറാണ്. ആ ഇരിക്കൂ, ഇവിടെ വെച്ചേ. ആ നിങ്ങളെല്ലാവരെയും ഇവിടുന്ന് മാറാൻ വേണ്ടിയുള്ള വിവരം അറിയിച്ചിരുന്നു, എന്നാൽ കൊടുത്ത സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ഗ്രാമം വിട്ട് പോകാതെ സർക്കാരിന്റെ തീരുമാനത്തെ ധിക്കരിച്ചിരിക്കുന്നു. സാറേ നിങ്ങളൊരു വലിയ അധികാരിയാണ്, ഒരുപാട് പഠിപ്പുണ്ട്, ഞങ്ങളെക്കാളും ലോകം കണ്ടവൻ. ഞങ്ങൾ എല്ലാവർക്കും ആകെയുള്ളൊരു സ്വന്തം ഈ മണ്ണാണ്. ഈ മണ്ണൊഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും. എന്റെ സാറേ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ സർക്കാർ പറഞ്ഞത് ഞാൻ അനുസരിച്ചേ പറ്റൂ. സാറേ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിന് സർക്കാർ ഞങ്ങളോട് പോകാൻ പറഞ്ഞ ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നീ എന്നെ കയർക്കണോ? മിണ്ടാതിരിക്കേ, ഒരു കാര്യം പറയട്ടെ, ഇത് വഴക്കൂടുന്ന കാര്യമില്ല, ശാന്തമായി സംസാരിക്കണം. അങ്ങനെ പറഞ്ഞാ എങ്ങനെ സംസാരിക്കാനാ? വയസ്സന്മാരും കുട്ടികളും ഇവരൊക്കെ പെട്ടെന്ന് എങ്ങോട്ട് മാറും? എല്ലാം നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പറയുന്നത്. എന്ത് സുരക്ഷിതത്വന്നോ? ഞങ്ങളോട് ഞങ്ങൾക്ക് ഇല്ലാത്ത വിവരത്തിൽ നിങ്ങൾക്ക് എന്തിനാ സാറേ? നിങ്ങൾ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ വേറെ വല്ല ഉദ്ദേശം ഉണ്ടോ? നിങ്ങളോട് നേരാ വണ്ണം പറഞ്ഞ മനസ്സിലാവൂലേ? എന്താ സാറേ പേടിപ്പിക്കാൻ? വേറെ ഓരോരുത്തരൊന്നും പറയരുതേ, ഇതിലും മേലെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സർക്കാർ സർക്കാർ എന്നൊക്കെ പറയുന്നല്ലോ, നമ്മളെല്ലാവരും ഒന്നു ചേർന്നാൽ സർക്കാർ ആവുള്ളൂ. അതെ, നീ ചെറിയ കുട്ടിയാ, ഇതിലൊന്നും തലയിടണ്ട, പോയേ. എന്താ മൂപ്പൻ പോയി കളഞ്ഞു? എങ്ങോട്ട് പോവാനാ സാറേ? ഈ നാട് എന്നോട് ഒരുപാട് ഇഷ്ടവും ബഹുമാനവും ഉണ്ട്. ഞാൻ പറയുന്നത് എന്തും അവർക്ക് വേദവാക്കാണ്. ഞാൻ നിങ്ങളുടെ മൂപ്പൻ ഇപ്പൊ പറയുന്നു, നമ്മൾ ഈ മണ്ണിനെ വിട്ട് പോകുന്നു. അതെ, ഇതാ സാറേ വിഷം. ഇത് ആഘോഷത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കഞ്ഞിയായിരുന്നു. ഇത് അതിൽ കലർത്തി ഞങ്ങളെല്ലാരും ഞങ്ങൾ കൊന്നേക്ക്. ഈ മണ്ണെന്നല്ല, ഈ ഭൂമി വിട്ടുതന്നെ ഞങ്ങളെല്ലാരും പോയിക്കാം. ജീവനില്ലാത്ത ദൈവങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും ജീവനുള്ള ദൈവം ഞങ്ങളുടെ മൂപ്പനാണ്. ഞങ്ങളുടെ ധൈര്യം മുഴുവനും മൂപ്പൻ മാത്രമാണ്. ഞങ്ങളുടെ മൂപ്പന്റെ ആത്മവിശ്വാസത്തെ തകർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് വന്ന കളക്ടർ തിരികെ പോയി. ദൈവമേ, ഞങ്ങൾക്ക് വന്ന പ്രശ്നങ്ങളെല്ലാം മൊത്തം മാറിയെന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും സന്തോഷിച്ചു. പക്ഷേ ആ സന്തോഷം രണ്ട് മൂന്ന് ദിവസം പോലും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. നിക്കട്ടെ മോളെ, പ്ലീസ് എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്ക്, ഞാൻ വിളിക്കുമ്പോൾ മാത്രം വന്നാൽ മതി. ഒരു മിനിറ്റ്. ഇനി പറഞ്ഞ ചെമ്പരത്തി, ഞങ്ങളുടെ നാട് ഞങ്ങളുടെ ജനങ്ങളെന്ന് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഞങ്ങൾ അവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടി ഒരു പുതിയ പ്രശ്നം വന്നു. എന്തോ നാടി, കൂലി കിട്ടുന്ന ദിവസം കൊണ്ട് പെട്ടെന്ന് ജോലി തീർത്ത് പോകണോ? ഒന്ന് പോടി, ഞാൻ പഠിപ്പില്ലാത്തതുകൊണ്ട് ഇവിടെ ജോലി നോക്കുന്നു,
കുട്ടികളെ പഠിപ്പിക്കാന്ന് വെച്ചാൽ പുസ്തകം വാങ്ങണമെന്നൊക്കെ പറയുന്നു. പുസ്തകം ഇല്ലെന്ന് പറഞ്ഞ എന്റെ കുട്ടികളെ 3 ദിവസമായിട്ട് ക്ലാസ്സിന് പുറത്തായിരുന്നു. അതുകൊണ്ട് ഇന്ന് വേഗം ചെന്ന് പുസ്തകം വാങ്ങിച്ചു കൊടുക്കണം. എടീ, നിന്റെ വീട്ടില് ഒരുപാട് കഷ്ടപ്പാടാന്ന് കേട്ടല്ലോ. എനിക്ക് കാശ് കിട്ടിയ വല്ലതും തരാം കേട്ടോ. ധൃതിയില്ല, പതുക്കെ തന്നാ മതി, ഇല്ലേലും കുഴപ്പമില്ല. തന്നോട് ഞാൻ വല്ലതും ചോദിച്ചോ? എന്റെ ഭർത്താവ് സ്ഥലത്തില്ലെന്ന് പറഞ്ഞ് വെറുതെ വേഷം കെട്ടരുത്. ഒറ്റ വീക്ക് വെച്ചാലോ. എടോ മനുഷ്യ, എന്തോന്നാ ഇവിടെ കിടന്ന് വാചകടിക്കുന്ന? മര്യാദക്ക് വേഗം ചെന്ന് പണി നോക്കും. മനുഷ്യ വേഗം ചെല്ലേ. നിന്റെ പണമൊന്നും എണ്ണി നോക്കി. 200 രൂപ കൂടുതലുണ്ടല്ലോ. ശരിയാണല്ലോ, 200 രൂപ കൂടുതലായിട്ടുണ്ട്. തിരിച്ചു കൊടുക്കട്ടെ? വേണ്ട വേണ്ട, അവർ ചോദിക്കുമ്പോൾ കൊടുത്താൽ മതി. ഇപ്പം വെച്ചേക്ക് മിണ്ടണ്ട. അത് വേണ്ടെന്നേ, അവരുടെ കാശ് നമുക്കെന്തിനാ? അങ്ങോട്ട് എന്ന് കൊടുത്തേക്കാം. എനിക്കും കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ കാശിൽ 200 രൂപ കൂടുതലുണ്ട്. ഇതാതിരിക്കട്ടെ, മുതലാളിയാണ് എല്ലാവർക്കും 200 രൂപ അധികം കൊടുക്കാൻ പറഞ്ഞു. മുതലാളി, ഞങ്ങള് കൂലി കൂട്ടിച്ചോദിക്കാൻ നിൽക്കുമായിരുന്നു. ഞങ്ങളുടെ വിഷമം മനസ്സിലാക്കി മുതലാളി തന്നെ അത് ചെയ്തു. ഈ നല്ല മനസ്സിന് ഞങ്ങൾ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. നമ്മളെ വിശ്വസിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴാ എല്ലാം ഒന്നായിട്ട്. മുതലാളി സത്യത്തിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ എസ്റ്റേറ്റ് ഒക്കെ ഫോറസ്റ്റ് ആക്കാൻ പോവാ. വേഗം എസ്റ്റേറ്റ് ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി സർക്കാർ നിയമം പാസാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഇത് മൃഗങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണത്രേ, മനുഷ്യരുടെ വാസസ്ഥലമല്ലാത്രേ. അതുകൊണ്ട് ഈ സ്ഥലം കൈവശപ്പെടുത്താന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സാറേ, നിങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസമാ, ഞങ്ങളെ വിഷമിപ്പിക്കരുത്. എന്തെങ്കിലും ഒന്ന് ചെയ്യ് സാറേ. തടഞ്ഞു നിർത്താൻ ഒരുപാട് ശ്രമിച്ചതാ കുമരാ. ഞാൻ വനംവകുപ്പ് മന്ത്രിയായിരുന്നിട്ട് സർക്കാരിനെ എതിർത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്റെ എസ്റ്റേറ്റിന് വേണ്ടി പോരാടിയ സ്വാർത്ഥനാന്ന് കരുതും. അങ്ങനെ പറഞ്ഞ ഞങ്ങളൊക്കെ എങ്ങോട്ടാ സാറേ പോവുക? നിങ്ങൾ എന്റെ വിശ്വസ്തരല്ലേ, നിങ്ങളെ ഞാൻ വിട്ടുകൊടുക്കോ? എന്റെ ഇഞ്ചിത്തോട്ടത്തിൽ ജോലിയുണ്ട്. എന്താന്ന് വെച്ചാ എല്ലാവർക്കും ഒന്നിച്ച് ജോലി തരാൻ പറ്റിയെന്ന് വരില്ല. ആഴ്ചയിൽ 3 ദിവസം ജോലി തരാൻ കഴിയും. നിങ്ങളത് മാറി മാറി ചെയ്തോളൂ. അതിനുള്ളിൽ വേറെ എന്തെങ്കിലും മാർഗം നോക്കാം. ഇതിന്റെ പേരിൽ ആരും വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ. ഈ കളക്ടർ നമ്മളോട് ഇവിടെ ഒഴിഞ്ഞു പോവാൻ പറയുന്നു. അപ്പൊ ആ മാധവൻ പറയണേ, എസ്റ്റേറ്റൊക്കെ ഗവൺമെന്റിന്റെ കൈക്കലാകെ ഇനി മുതൽ കൂലിവേല ഇല്ലെന്ന്. എത്രയോ ദൂരം ചെന്ന് ജോലി ചെയ്ത് 3 ദിവസം കഴിഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എങ്ങനെയാണ്? പോയല്ല മൂപ്പ, ഇത് നോക്ക് എങ്ങനെ കിടക്കുന്നത്. വന്നേ വാടോ. എടോ ഒന്ന് വേഗം പെട്ടെന്നാവട്ടെ. സാറേ, പുലി ആക്രമിച്ചു കരടി ആക്രമിച്ചു എന്ന് എന്തെങ്കിലും പറഞ്ഞ് ഇവളെ കീറി മുറിക്കരുത് സർ. ഇങ്ങനെ തന്നെ തന്നേക്ക് സർ, ചടങ്ങ് ചെയ്യാനാണ്. എന്ത് വേടോ മറ്റടുത്ത സമ്പ്രദായം? പുലിയാണോ മനുഷ്യനാണോ എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താലേ അറിയോ. Oh, my God.
കാട്ടിലെ സ്ത്രീയെ പുലി ആക്രമിച്ചത് നേരാണോ സാർ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതല്ലേ പറയുന്നത്? സാർ, ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് നടപടി എടുത്തിരിക്കുന്നേ? വനവകുപ്പിന്റെ സഹായത്തോടെ 10 സ്ഥലങ്ങളിലായി പുലിയെ പിടിക്കാനായി കെണിയൊരുക്കിയിട്ടുണ്ട്. പുലിയുടെ കാലടയാളം കണ്ടുപിടിക്കാൻ അവിടെ അവിടെയായിട്ട് ക്യാമറകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വനവകുപ്പും പോലീസുകാരും ഉറക്കമൊഴിഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ആരും തന്നെ പേടിക്കണ്ട. നമ്മൾ പോയി കളക്ടറെ കണ്ടൊരു ഹർജി കൊടുക്കുക, എന്നിട്ട് മരണം വരെ നിരാഹാരവും. ഇവൻ പറയുന്നത് പോലെ ചെയ്താൽ ചിലപ്പോ നമുക്ക് നല്ലത് നടന്നാലോ? നമ്മൾ ഒരുപാട് പട്ടിണി കിടന്ന് ജീവിച്ചവരല്ലേ, അതിന്റെ മറ്റൊരു പേരാണ് നിരാഹാരം. ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ എല്ലാരും ചേർന്ന് നിരാഹാരം ഇരിക്കാം. മരിച്ചങ്ങ് മരിക്കട്ടെ എന്ന്. നമസ്കാരം മൂപ്പ. വരണം സാറേ. ഈ കുഞ്ഞ് തന്റെ അമ്മ എവിടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് മറുപടി പറയും? വിഷമിക്കേണ്ട മൂപ്പ, ഇവളുടെ വിദ്യാഭ്യാസ ചെലവൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ അങ്ങനെ വിടുവോ? അതല്ല അങ്ങനെ. ഈ കാട് ഞങ്ങളുടെ പെറ്റമ്മയെ പോലെയാ. ഇതുവരെ ആർക്കും ഒരു ആപത്തും ഇവിടെ സംഭവിച്ചിട്ടില്ല. എന്റെ പൂർവികരൊക്കെ ഈ കാട്ടിലാ ജീവിച്ചത്. ഇതുവരെ ഇങ്ങനെയൊന്നും കേട്ടിട്ടേയില്ല. പുലി ആനയൊക്കെ ആക്രമിച്ചു എന്നുള്ളത് ഇവിടെയുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ടാകുന്നേ. വിചാരിക്കാത്ത കാര്യങ്ങളാ സംഭവിക്കുന്നത്. അതാ എനിക്കും മനസ്സിലാവാത്തത്. വിവരം അറിഞ്ഞത് ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ച് നേരെ ഇങ്ങോട്ടാ വരുന്നത്. സാറേ, ഇതിനെ ചൊല്ലി കളക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്താലോ? എന്റെ അഭിപ്രായത്തിൽ അത് ശരിയല്ല. നമ്മുടെ കയ്യിൽ നിന്ന് പോവാണെങ്കിൽ അപ്പൊ നോക്കാം. ശരി സാറേ, എന്നാ കാണാം. ആയിക്കോട്ടെ. പിന്നെ എന്ത് പറയാനാ? എത്ര പേടിപ്പിച്ചാലും പേടിക്കില്ലെന്ന് വെച്ചാ മരമണ്ടന്മാര്. താൻ അത്രക്ക് എന്ത് ചെയ്തെന്നാ പറയുന്നേ? അതല്ല, പുലിയെ വിട്ടത്. എന്തോന്ന്? പുലിയെ വിട്ടെന്നോ? പുലിയെ പോലെയല്ലേ വിട്ടത്? പുലിനല്ലേ പേടിയില്ലാതുള്ളൂ. തോക്ക് കൊടുക്കാലോ, നമുക്കിട്ട് വെടിവെച്ചാലോ? അവന്മാരോ? ഒന്ന് പോടോ. അവന്മാരൊഴിപ്പിക്കുന്ന കാര്യം എന്റെ അടുത്ത് വിട്ടേക്ക്. മുള്ളം പാറയിൽ അവന്മാരെ ഞാൻ ഒഴിപ്പിച്ചു തരാം. പകരമായിട്ട് നിങ്ങൾ എനിക്ക് എന്ത് തരും? 2C വാങ്ങിക്കോ. ഈ 2C 3C ഇതൊന്നും എന്റെ അടുത്ത് പറയണ്ട. ഷെയർ തരാന്ന് പറ. 2 ദിവസത്തിനുള്ള അവന്മാരെ ഞാൻ ഓടിപ്പിക്കും. വെറും വാചകടി അല്ലാതെ പ്രവൃത്തിയിൽ ഇതൊന്നും കാണുന്നില്ലല്ലോ. എന്തേ മൂപ്പാ, ഭയങ്കര ജോലിയിലാണല്ലോ. എത്ര പറഞ്ഞാലും നിങ്ങൾ ഇവിടുന്ന് പോവില്ലല്ലോ. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കലക്ടർ ഈ തോക്ക് ഇവിടെ തരാൻ പറഞ്ഞു. ഒരുപാട് വർഷങ്ങളായി ഞാൻ ഈ കാട്ടിൽ ജീവിക്കുന്ന ആള്. എനിക്കിതിന്റെ ആവശ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല. എനിക്കിത് വേണ്ട. പോയിക്കോളൂ. മൂപ്പാ, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാ, വാങ്ങിച്ചോളൂ. ഞങ്ങളെ സ്വയം രക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. ഈ കാട് നിങ്ങൾക്ക് പുതിയതാ, നിങ്ങൾ വെച്ചേക്ക്. രക്ഷയാണ്. നിന്റെ പേര് പോലെ തന്നെ പെരുമാറ്റവും. മര്യാദയ്ക്ക് തോക്ക് കൊണ്ടുപോയി തിരിച്ചു കൊടുത്തേക്ക്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയൊന്നല്ല ഇതവർ തന്നിരിക്കുന്നത്. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഈ ലോകത്തിന്റെ തന്നെ നാഥൻ ഞാനാണ്. പ്രതിപക്ഷ നേതാവ് വന്നിട്ടുണ്ട്. ശരി, വരാൻ പറയൂ. പിന്നെ ഇതൊരു വാർത്തയാക്കരുതെന്ന് പറയണം. ഓക്കേ സർ.
നമസ്കാരം മോളെ. ഇപ്പൊ എല്ലാം ഭേദമായി വരുന്നുണ്ടോ? ആരാണെന്ന് മനസ്സിലായില്ല അല്ലേ? ഇത് ഞാനാ, പ്രതിപക്ഷ നേതാവ് കരുനാഗപ്പള്ളി കരുണാകരൻ. മോള് വിഷമിക്കണ്ടേ, നിന്റെ ഈ പോരാട്ടം ജനങ്ങൾക്കിടയിൽ ഒരു വലിയ കോളിളക്കം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ സമൂഹത്തിൽ ജനങ്ങൾക്ക് പെട്ടെന്നൊരു ബോധോദയം വന്നിട്ടുണ്ട്. ഒരു പ്രതിപക്ഷമായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നിനക്ക് തീർച്ചയായിട്ടും ചെയ്തിരിക്കും. നിന്നെ കാണാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഇനി പുറത്തു പോയി നിന്റെ ആൾക്കാർക്ക് വേണ്ടി ഞാൻ പോരാടും. പിന്നെ കാണാം മോളെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒരു ഫോട്ടോ എടുത്തിട്ട് പോയാ പോരെ. അത് ശരിയാ. എന്നാ പെട്ടെന്ന് വേണമെങ്കിൽ നിന്നോ. നല്ല പോസ്റ്റായിരിക്കണം കേട്ടോ. കുറച്ചുകൂടെ അത് തന്നെ നേതാവ്. നാളത്തെ പ്രധാന വാർത്ത ഇത് തന്നെയാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഇപ്പൊ പറ മോളെ. ഒരുപാട് മൃഗങ്ങൾക്ക് നൽകി ഞങ്ങൾ ജീവിച്ചാലും ഒരു ദിവസം പോലും ഞങ്ങൾ പേടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ജീവിച്ച ഞങ്ങളുടെ ജീവിതത്തിൽ വിധി കയറി കലിക്കാൻ തുടങ്ങി. നീ അങ്ങോട്ട് പോ, നീ ഇപ്പുറത്ത് പോ. വേഗം വാ. എന്താ അവിടെ ഒരു ശബ്ദം? എവിടെയാണ് നിന്റെ മൂപ്പൻ? എന്തിനാണ് ഞങ്ങളെ മൂപ്പൻ അന്വേഷിക്കുന്നത്? ആരാ? മൂപ്പ, മൂപ്പ, എന്റെ മുത്തമ്മ. നിങ്ങളെ ഞാൻ വെറുതെ മൂപ്പനെ നിങ്ങൾ എന്ത് ചെയ്യുക? മൂപ്പനെ വിട്ടേക്ക്, വേണ്ട, മൂപ്പനെ വിട്ടേക്ക്. കണ്ണു തുറക്ക് മൂപ്പ. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. തന്നരുത്,
ലത്തിയങ്ങെടുത്തെ വേഗം എല്ലാരും എനിക്ക് ചാടിയേ ചാടാനല്ല പറഞ്ഞ ചാട് മാധവ എന്ത് കേസായിട്ടിരിക്കുന്ന എന്തെങ്കിലും പറഞ്ഞത് കേട്ടോ? രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുക. കോർട്ടിൽ ഹാൻഡ് ഓവർ ചെയ്ത് FIR എഴുതിയതിനു ശേഷമേ കേസ് മൂവ് ചെയ്യാൻ പറ്റൂ. ആദ്യം FIR കോപ്പി കിട്ടട്ടെ, അതിനുള്ളിൽ ഹയർ ഒഫീഷ്യൽസിനെ ആരെങ്കിലും കാണാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അല്ല, എല്ലാരും കൂടെ എങ്ങോട്ടാ? ഞങ്ങളുടെ ആൾക്കാരെ എല്ലാരും ജയിലിനകത്തിട്ടു. അങ്ങനെ മാവോയിസ്റ്റ് നെക്സലേറ്റിനോട്ട് ഒരുപാട് കേസ് ഇട്ടിരിക്കുന്നു, അതാണ് അങ്ങനെ കാണാൻ വന്നത്. ഞങ്ങളാകെ വിശ്വസിക്കുന്നത് നിങ്ങൾ മാത്രമാണ് സർ. ശരി, ഒരു കാര്യം ചെയ്യേ, ആന്ധ്രയിൽ എനിക്കൊരു കോറിയുണ്ട്, കേസ് തീരുന്നത് വരെ അവിടെ ജോലി ചെയ്യേ. പക്ഷെ ഞാൻ അയച്ചതെന്ന് ആരോടും പറയാൻ പാടില്ല. ഞങ്ങളുടെ പ്രാണം പോയാലും ആരോടും ഞങ്ങൾ പറയില്ല. എടാ, എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തു വന്നേ. കോടതിയിൽ കൊണ്ടുപോയി നിർത്തും. നിങ്ങൾ എല്ലാരും തല്ലിയോ എന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങൊന്നേ ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തന്നു എന്ന് പറയണം. മനസ്സിലായോ? പറയില്ലേ? ഹലോ നേതാവേ. എന്താടോ, ആരും സംശയിക്കാത്ത വിധത്തിൽ എല്ലാവരും ഒഴിവാക്കി കോറിയിൽ പൂട്ടിവെച്ച് സമാധാനമായി ഇരിക്കാന്ന് വെച്ചാ അതിനിടയ്ക്ക് താനെന്തിനാടോ FIR ഇട്ടത്? പോരാത്തതിന് ഫോട്ടോയും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ ശരി ശരി, അത് വിട്ടേക്ക്. കേസെങ്കിലും അവരുടെ പേരിൽ സ്ട്രോങ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ അതോ കൊളാക്കിയോ? നേതാവേ, മാവോയിസ്റ്റ് നക്സൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാ കേസും ഇവന്മാരുടെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഇനി രക്ഷപ്പെടാൻ പറ്റില്ല. കോർട്ടിൽ നിന്ന് റിമാൻഡിൽ എടുക്കുന്നത് വരെയുള്ളൂ അവരുടെയൊക്കെ ജീവൻ. ഞാൻ നോക്കിക്കോളാം നേതാവേ. എന്റെ ഷെയർ? ആ കാര്യമാണോ ഫോറിൻ ഡെലിഗേറ്റ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഡോക്യുമെന്റ് കിട്ടും, പിന്നെ രണ്ടു ദിവസം കൊണ്ട് എല്ലാം ശരിയാക്കാം. Oh!
കളി രുചിയുള്ള ലാലേ പപ്പലേ നിൻ കണ്ണിൽ ഞാനാണോ നിറയുന്ന തേൻ കണമല്ലേ വെണ്ണ തോക്കുമുടൻ നീരാടാൻ വന്നു നോക്കല്ലേ തേനേ ഞാനാണ് മോഡൻ റാണി റാണി രുചിയുള്ള ണക്കണ ആൾക്കാരെ മീതെ കേസ് ഇട്ടിട്ടുണ്ട്, പക്ഷെ 10 പേരെ വന്നിട്ടുള്ളൂ സർ. ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു, അന്വേഷിക്കുന്നുണ്ട് സർ. നിങ്ങളുടെ മീതെ എന്തെല്ലാം കേസായിട്ടിരിക്കുന്നതെന്ന് അറിയോ? മരം വെട്ടിയിരുന്നു. ഞങ്ങൾക്ക് മരം നടാനേ അറിയൂ സാറെ. കുടില് വെക്കാൻ ഒരു മരം വെട്ടേണ്ടി വന്നാ ഒരു ചെറിയ ചെടി നട്ടതിന് ശേഷം ആ മരം മുറിക്കുള്ളൂ. ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല സാറേ ഇതുവരെ. നിങ്ങളെല്ലാവരും പോലീസിനെ ആക്രമിച്ചു എന്നും ആയുധം അടിച്ചു മാറ്റിയെന്നും നിങ്ങളെല്ലാവരും മാവോയിസ്റ്റ് ആണെന്നും. മാവോയിസ്റ്റോ? മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ എന്താ സാറേ? ഈ കേസ് രാജ്യദ്രോഹത്തിന്റെ ശിക്ഷയ്ക്ക് വരുന്നതാൽ ഈ കേസ് ഡിസ്ട്രിക്ട് കോർട്ടിലേക്ക് മാറ്റുവാൻ വേണ്ടി കൂടുതൽ ഇൻവെസ്റ്റിഗേഷനു വേണ്ടി ഞാൻ ഓർഡർ ചെയ്യുന്നു. ഈ എൻക്വയറി കഴിയുന്നത് വരെ കോടതിയുടെ പ്രൊട്ടക്ഷനിൽ ഇവരെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്റെ കൺട്രോൾഡ് ആയിരുന്നെങ്കിൽ അവന്മാരൊക്കെ അടിച്ച് കൊന്നേനെ. ഞാൻ എൻകൗണ്ടറിൽ ചത്തെന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്തേനെ. ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയല്ലോ. എന്തിനാ സാറ്? ടെൻഷൻ ആവുന്ന ജയിലിലെ സാറിന്റെ ഫ്രണ്ട് അല്ലേ? ശരിയാണല്ലോ. തന്റെ പേരെന്താടോ? വി മുത്തു ആണ് സാറേ. അച്ഛന്റെ പേര്? വീരയ്യൻ. തന്റെ പേരെന്താടോ? കുമരൻ. അച്ഛന്റെ പേര്? പ്രഭാകരൻ. രാജേഷ് കുമാർ. കുറ്റിപ്പുറത്ത് കേശവൻ. ഗോവിന്ദൻ. വേലായുധൻ. എടോ വാർഡൻ, അഡ്മിഷൻ. ഇവരകത്തേക്ക് കൊണ്ടുപോയിക്കോ. ആ നടക്ക് നടക്ക് നടക്കാൻ. വന്നേ വന്നേ വേഗം വന്നേ. എസ് പി ജമാൽ ഫോണിൽ പറഞ്ഞ കേസാണത്. എന്തായാലും സാറിന് ആദ്യം കാണിച്ചിട്ട് എന്നിട്ട് ലോക്കപ്പിലേക്ക് കൊണ്ടുപോയിക്കോ. നിങ്ങൾ നക്സലേറ്റ് അല്ലേ? നിങ്ങളുടെ പ്രിൻസിപ്പിൾസ് എന്താണ്? നശിപ്പിക്കുന്നത്, അണിലേശൻ, വർഗീയ ആൾക്കാരെ ഇല്ലാതാക്കുന്നത്. നിങ്ങൾ എവിടെ ഇല്ലാതാക്കും? ഞങ്ങൾ ഞങ്ങൾ എന്ത് പേടിപ്പിച്ചാലും ഞങ്ങളുടെ ലക്ഷ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? അതും ജയിലിന്റെ അകത്ത് നിന്നോണ്ട്. പോയി പണി നോക്കടെ. ആ വിട്ടോ വിട്ടോ, ചെല ചെല്ലേ. ഇത് ജമാല് പറഞ്ഞ കേസല്ലേ? അതെ സർ. ഇവർക്ക് യൂണിഫോം കൊടുത്ത് അകത്ത് കയറ്റേക്ക്. ഓക്കെ സർ, വാ. ഇതില് രണ്ടുപേര് കയറിക്കോ. ഇവിടെ രണ്ടുപേര്, ഇവിടെ മൂന്ന് പേര് വന്നേ. എവിടെയും മൂന്ന് പേര് കയറിക്കോ.
എന്താ അകത്ത് ബൈബിളൊക്കെ ഉണ്ടല്ലോ സാർ. ഇന്നലെ വരെ ഇതിനകത്ത് മുത്തുന്നൊരാളെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അവനെ തൂക്കിലിട്ടത്. വന്നത് മുത്തുമായിട്ടാണെങ്കിലും അന്തോണിയായിട്ടാ മരിച്ചുപോയത്. ഇവിടെ ഇടുന്നവരെയൊക്കെ തൂക്കിക്കൊല്ലോ അത്ര. അപ്പോ നമ്മളെയും തൂക്കിക്കൊല്ലോ? എന്റെ ഈശ്വര, പേടിയാവുന്നല്ലോ. നേതാവെ, മാണിക്കച്ചെട്ടിയാരെ തൂക്കിക്കൊല്ലാൻ കോടതി വിധി പ്രഖ്യാപിച്ചു. അയാൾക്ക് വേണ്ടി നിങ്ങളൊരു ഹർജി എഴുതി തരണം. മാണിക്കച്ചെട്ടിയാർ എന്ത് പറയുന്നു? അയാള് പറയുന്നത് അയാൾ ചെയ്ത തെറ്റിന് തൂക്കിക്കൊല്ലുക തന്നെ വേണ്ടത്. ഒരാൾ അയാളുടെ തെറ്റ് മനസ്സിലാക്കിയതിനു ശേഷം തൂക്കിക്കൊല്ലുന്നത് ശരിയല്ല. നിങ്ങൾ വേണം അയാൾക്ക് വേണ്ടി ഒരു ഹർജി എഴുതി തരാൻ. ചെട്ടിയാരടുത്ത് വായിച്ച് കാണിച്ച് ഉപ്പ് വാങ്ങിച്ച് അയച്ചു. ശരി നേതാവേ. നേതാവേ, ഇതെന്താ ഇപ്പൊ എഴുതി കൊടുത്തത്? ഇതുപോലെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെപ്പോലെയുള്ള ഒരു നേതാവ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? ഇതാണോ നിങ്ങളുടെ വിപ്ലവം? ഇത് വിപ്ലവമല്ല, പക്ഷെ വിപ്ലവത്തിന് ഇത് ആവശ്യമുണ്ടാവും. നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ശരി, നിങ്ങൾ എന്തിനു വേണ്ടിയാ ജയിലിൽ വന്നത്? വിപ്ലവത്തിന്, അഹിംസാ സിദ്ധാന്തം മാറ്റിവെച്ച് ആയുധം കയ്യിലെടുക്കുക. വിപ്ലവത്തിന്റെ തുടക്കം ജനങ്ങൾക്ക് ധൈര്യം കൊടുത്ത് അവരെ എതിരികളോട് പോരാടുവാൻ ധൈര്യം കൊടുക്കണം. ആയുധ വിപ്ലവം കൊണ്ട് ജനങ്ങളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണെന്നോ? അതെങ്ങനെ പറ്റും? ഏറ്റുമുട്ടൽ, എതിരികളൊക്കെ ഒന്ന് വിറയ്ക്കും. നമ്മുടെ ജനങ്ങൾക്കോ ധൈര്യമുണ്ടാകും. ആരെയും പേടിക്കില്ല. ജനങ്ങളെ കൊണ്ട് സ്ഥലങ്ങൾ പിടിച്ചെടുക്കാം. ആയുധം എടുത്തുകൊണ്ട് ഒരു വിപ്ലവ രാഷ്ട്രീയം നമുക്കിവിടെ ഉണ്ടാക്കാം. നിന്നെ നിന്നെ നിന്നെ, നിങ്ങള് ഒരുപാട് ദൂരം പോയി. ഞാനിപ്പോഴും ആദ്യത്തെ സ്റ്റെപ്പിലാ. ഈ വിപ്ലവം നശിപ്പിക്കുന്നത് ഇതൊക്കെ ജനങ്ങളെങ്ങനെ പ്രയോജനപ്പെടുത്തും? അതാണ് എന്റെ ചോദ്യം. അതുപോട്ടെ, നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങളുടെ ഏരിയയിൽ ജനങ്ങൾക്ക് പ്രയോജനമായിരുന്നു? അറിയില്ല, ഞങ്ങളെ ജയിലിനകത്തല്ലേ? ജയിലിനകത്താ എന്താ? പുറത്തുള്ള നിങ്ങളുടെ ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. തൊഴിലാളി വർഗം സ്വന്തം സമൂഹത്തിനെ വെടിവെക്കണമെന്നാണ് മാർക്സും മേംഗസും പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾ പങ്കുള്ളാത്ത ഏതൊരു വിപ്ലവവും ഇന്നുവരെ വിജയിച്ചിട്ടില്ല. ഞങ്ങൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമല്ലെന്നാണോ പറയുന്നത്? ഇഷ്ടപ്പെട്ടിരിക്കും, ആശംസിച്ചിട്ടുണ്ടാവും, എന്തിന് രസിച്ചിട്ടുണ്ടാവും. ഈ നാടിനു വേണ്ടി വിപ്ലവം സൃഷ്ടിച്ചവരാണ് നമ്മൾ, അല്ലേ? സിനിമയിൽ വരുന്ന സൂപ്പർ സ്റ്റാറിനെ പോലെ ആ വിപ്ലവധാരയെ നമ്മൾ രസിച്ചു. എല്ലാം നശിപ്പിക്കുന്നതാണ് നിങ്ങളുടെ വിപ്ലവമെങ്കിൽ ജനങ്ങളെ ഒന്നിക്കാൻ പ്രയോജനപ്പെടുത്തില്ല. അതിൽ നിന്നും ജനങ്ങൾ പിന്മാറും, വിപ്ലവത്തിൽ നിന്ന് അവർ മാറി നിൽക്കും. സാറേ, നിങ്ങൾ വലിയ പോരാളി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ എതിർക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോ നീതി മറയ്ക്കുമ്പോ മിണ്ടാതിരിക്കണോ, അല്ല അടിമയായിട്ട് ജീവിക്കണോ? നിങ്ങളോട് ആരാ അടിമയായിരിക്കാൻ പറഞ്ഞ്? നമ്മുടെ നാട്ടിൽ വിപ്ലവത്തിന് വേണ്ടി എന്തിനാ ആയുധം കൊറിയിലാ പോരാട്ടം നടത്തുന്നത്? അത് തെറ്റാണെന്ന എന്റെ അഭിപ്രായം. ഇന്ന് നമ്മുടെ നാടിന് ആവശ്യം വിപ്ലവമാണ്. അതൊരിക്കലും ആയുധം കൊണ്ടല്ല, ശാന്തമായ വിപ്ലവം. ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ രാഷ്ട്രീയവും ജനനായക വിപ്ലവം തന്നെയാണ്. എടാ കുമരാ, നേതാവിനോട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാലോ? അതേടാ, അയാളോട് പറഞ്ഞ എന്തെങ്കിലും ഉത്തരം കിട്ടും. മുത്തു ഇവിടെയുണ്ട്. നമസ്കാരം നേതാവേ. നമസ്കാരം നേതാവേ. നിങ്ങൾ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? നമ്മൾ എല്ലാവരും ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. ഇതിനകത്ത് ജാതിയും ഇല്ല, മതവും ഇല്ല. ഛേ, ഒരു ജോലിയും ചെയ്യാതെ ജീവിച്ചതായിരുന്നു. ഇവിടെ വന്നപ്പോ ജോലി ചെയ്യാൻ പറയുന്നു. എന്ത് ജോലിയാ ഞാൻ ചെയ്യേണ്ടത്? അല്ലമ്മാവാ, എന്ത് തെറ്റ് ചെയ്താ ഇങ്ങോട്ട് വന്നത്? കേസ് തന്നെയാ. ഞാൻ ഒരു തന്നെ കിണറ്റിൽ തള്ളിയിട്ടെന്ന് പറഞ്ഞ് വധശിക്ഷ തന്നിരിക്കുക. നടന്നത് എന്താന്ന് വെച്ചാ, ഞാൻ കിണറിന്റെ അടുത്തൂടെ വരുമായിരുന്നു, കാൽ വഴുതി വീഴാൻ പോയി. അത് കണ്ട് ഒരുത്തൻ ഓടി വന്നതിനെ രക്ഷിക്കാൻ വന്നതാ. വന്നവൻ എന്നെ രക്ഷിക്കാതെ അവന്റെ കാൽ വഴുതി കിണറ്റിലേക്ക് വീണു. അവസാനം അവനെ ഞാനാ തള്ളിയിട്ട് കൊന്നേന്ന് പറഞ്ഞ് കേസ് എന്റെ മേലിലായി. ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല ഈ പിണ്ണാക്ക് നിയമം. സർക്കാരിന്റെ വക്കീലിന്റെ അടുത്ത് പോയ അവൻ പോയിന്റ് മാത്രം സംസാരിക്കുന്നില്ല. ആ പോയിന്റ് കൊള്ളാലോ, അതുപോലെ നിങ്ങൾക്ക് സംസാരിച്ചൂടെ? ആ അതിന് നമുക്ക് അവസരം തന്നിട്ട് വേണ്ടേ? ജഡ്ജിയും വക്കീലും അല്ലേ മാറി മാറി സംസാരിച്ചോണ്ടിരിക്കുന്നേ? സംസാരിക്കണം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കണം, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരാ ഉള്ളത്? ശരി, നിങ്ങൾ ഏത് കേസിന്റെ പേരിലാ വന്നിരിക്കുന്നത്? എന്തൊക്കെ ആയുധങ്ങൾ കടത്തിയെന്നോ വന്യമൃഗങ്ങളെ കൊന്നുന്നോ അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആയുധമോ, എന്തായുധമാണ്? ഞങ്ങളുടെ കയ്യിൽ ഒരായുധമില്ല. ഞങ്ങളെ കള്ളക്കേസ് കുടുക്കി അകത്തിട്ടിരിക്കുക. ഇതൊക്കെ എന്തിനാ ചെയ്തെന്ന മനസ്സിലാവാത്തത്? ശരി, അതൊക്കെ പോട്ടെ. പുറത്തുള്ളപ്പോ നിങ്ങൾക്ക് കളി കൂടുതലായിരുന്നു.
ഇനിയെങ്കിലും നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയെങ്കിലും പോരാടാൻ തയ്യാറാവണം. അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്താടാ, ഞങ്ങൾക്ക് ജയിലറെ കാണണം. ജയിലർ ഒരു വർക്കില്ല, റൗണ്ട്സ് വരുമ്പോ കണ്ടാ മതി. ലോക്കപ്പിൽ എല്ലാവരും പോകും. ഞങ്ങൾ ആരും ഇവിടുന്ന് പോവില്ല. ജയിലറെ കണ്ടിട്ടേ ഞങ്ങൾ പോകും. എല്ലാരും ഇവിടെ തന്നെ ഇരുന്നോളൂ. ജയിലർ വന്ന് ഞങ്ങൾ കണ്ടിട്ടേ പോകും. അതെ, ഞങ്ങൾ കണ്ടേ പോകും. എന്താ എന്തിനാ ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത്? മര്യാദയ്ക്ക് ലോക്കപ്പിടാത്ത് പോയേക്ക്. ആളുടെയും ഞങ്ങൾ അടിച്ചകത്താക്കും. സാറേ, ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളുടെ കിടപ്പാടം ചോദിക്കാം, നിങ്ങളെ കാണാൻ വേണ്ടിട്ടല്ല. എന്തോന്ന് കിടപ്പാടോ? സാറേ, ഞങ്ങളൊക്കെ വിചാരണ തടവുകാരാ. ഈ ഡ്രസ് ഞങ്ങളിടേണ്ട ആവശ്യം എന്താ? ഞങ്ങളുടെ ഡ്രസ് തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് സമരം ചെയ്യേണ്ടി വരും. സമരം ചെയ്യും, സമരം ചെയ്യും. ഡോ, ഇവന്മാരെ നാല് തട്ടുതട്ടി അകത്താക്ക്. എന്നാലേ ഇവർക്കൊക്കെ ബുദ്ധി വരുള്ളൂ. ഡ്രസ് വേണത്ര, ഡ്രസ്. ഒറ്റ തുണി പോലില്ലാത്ത ലോക്കപ്പിനകത്തട്. സാറേ, ഒന്ന് ക്ഷമിക്കൂ സാറേ, ഇവരുടെ പുറകിൽ ആ വാഞ്ചിനാഥനോ? എടോ, അവരെ ഡ്രസ് കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക്. ഓക്കെ സാർ. ഡാ, നടക്ക, നടക്ക്, നടക്കാൻ വാടാ. അങ്ങനെ പറയല്ല മുത്തേ. എന്താ മോനെ ഇങ്ങനെ പറ്റിപ്പോയല്ലോ? നീ വല്ലൊന്ന് കഴിച്ചോ? കഴിച്ചു അച്ഛാ, അമ്മ വന്നില്ല അച്ഛാ. അവൾക്ക് എപ്പോഴും എന്നെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ മോനെ. കരയണ്ട അച്ഛാ, ഞാൻ പെട്ടെന്ന് വരും, അമ്മയോട് പറയണം കേട്ടോ. നിങ്ങൾ കരയണ്ട മാമ, ചേച്ചി നിങ്ങളോട് വിഷമിക്കാതെ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായാലും നിങ്ങൾ വരുന്നത് വരെ ചേച്ചി കാത്തിരിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. വിഷമിക്കേണ്ട കുമര, നിങ്ങളെല്ലാവരെയും എത്രയും വേഗം പുറത്തു കൊണ്ടുവരും. ഞാൻ അതിനുള്ള പണികൾ നടക്കുന്നുണ്ട്. കേസിന്റെ സ്ഥിതി ഇപ്പൊ എന്താണ്? വക്കീൽ എന്താ പറയുന്നത്? നിങ്ങളുടെ കൂടെ നിന്ന് സമരം ചെയ്തോണ്ട് ഇവർക്ക് മാവോയിസ്റ്റായിട്ട് ബന്ധമുണ്ടെന്ന കാര്യം പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നു.
ഒരു ചെറിയ ഉദാഹരണം. നമ്മുടെ നാട്ടിലൊരു മീൻകാരൻ മീൻ പിടിക്കാൻ പോകുന്നു. അവന് സംരക്ഷണം വേണമെന്ന് സർക്കാരിനോട് അവൻ ആവശ്യപ്പെടുന്നു. സർക്കാരും അത് തരാമെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ സംരക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് സർക്കാർ തീരുമാനിച്ച് അന്നത്തെ ദിവസം അവൻ്റെ സംരക്ഷണം സ്വയം തന്നെ അവൻ നോക്കി. അപ്പോ അവൻ തീവ്രവാദിയാണോ? അതോ നെക്സ്റ്റ് ആണോ? കാവൽ നിൽക്കുന്നവർ തന്നെ ഇതിന് കൂട്ടുനിൽക്കുന്നത് കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ സർക്കാരിനെ മാത്രം വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. മുല്ലമ്പാറയിൽ നടന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ എഴുതണം. അത് ജനങ്ങളുടെ അടുത്ത് പോയി ചേരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ വിജയമുണ്ടാവൂ. സർക്കാരിന്റെ ശ്രദ്ധ നിങ്ങളുടെ മീതെ വരും. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എഴുതണം. എഴുത്ത് അതാണ് വിപ്ലവക്കാരുടെ ആയുധം. അത് അടുത്ത തലമുറയ്ക്കും ഒരു വഴികാട്ടില്ലായിരിക്കും. എന്താടോ, പുറത്ത് വിപ്ലവം കാണിക്കാന്ന് വെച്ച് പിടിച്ച് അകത്തിട്ടപ്പോ ഇവിടെയും താൻ വിപ്ലവം കാണിക്കാൻ തുടങ്ങിയോ? തനിക്ക് ഞാൻ നിർത്താറായിട്ടില്ലേ. നല്ലത് ചെയ്യാനും നല്ലത് പഠിപ്പിച്ചു കൊടുക്കാനും എന്തിനാ സർ വിഷമം? പറയടോ സുകുമാര. എന്താടോ, ഒന്നും അറിയാത്ത കാട്ടുജാതി പിള്ളേരാണെന്ന് പറഞ്ഞല്ലോ. അവന്മാരാണ് ജയിലിനടുത്തുനിന്ന് വിപ്ലവം കാണിച്ചോണ്ടിരിക്കാണല്ലോ. ഇവിടുത്തെ യൂണിഫോം ഇടാൻ അവർക്ക് താല്പര്യമില്ല എന്ന്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്. നീ നോക്കിക്കൊള്ളണം. എന്തോന്ന് വിപ്ലവം ചെയ്യുന്നോ? അവർ അടക്കി നിർത്താൻ പറ്റുന്നില്ലേ? എടോ നീ പേടിക്കരുത്, അവന്മാരെ പേടിപ്പിക്കണം. ഞാൻ നോക്കിക്കോളാം, അതിനനുസരിച്ച് എനിക്കെന്തെങ്കിലും മാറ്റി വെക്കണം. അത് പിന്നെ നീ ഒന്ന് പറയണോ? ഒക്കെ നിനക്ക് തന്നെയാ. വീട്ടിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്, മേടിച്ചോ. എങ്കി പിന്നെ അവന്മാരെ ഞാൻ കണ്ടോളാം. എന്ത് ചെയ്യാനാ പോകുന്ന നീ? ഓരോരുത്തരെയും തുടർച്ചയായി 3 ദിവസം ഉറങ്ങാൻ വിടാതെ ടോർച്ചർ ചെയ്യാൻ പോണ ഞാൻ. കണ്ണടയ്ക്കാൻ സമ്മതിക്കാതെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഭ്രാന്തി പിടിക്കും. ഞാനൊരു മണ്ടനാ, ദേഷ്യക്കാരനാ. എന്റെ ഭാര്യയെ സംശയിച്ചത് മഹാവിഡ്ഢിത്തമായിപ്പോയി. ഒരു പക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശിക്ഷിക്കാനൊന്നും എനിക്ക് അധികാരമില്ല. വേണ്ടെങ്കിൽ ഒഴിവാക്കിയ മതിയായിരുന്നു. എന്റെ ദേഷ്യം എങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്! അവളെ ഞാൻ തന്നെ കൊന്നു. മഹാപാപമാണ് ഞാൻ ചെയ്തത്. എന്നെ തൂക്കി തന്നെ കൊല്ലണം. അത് തന്നെയാണ് ശരിക്കുള്ള ശിക്ഷ. ഞാൻ ചെയ്ത തെറ്റിന് എന്നെ തൂക്കി കൊന്നാൽ സമാധാനത്തോടെ മരിക്കും ഞാൻ. ഇവിടെ ഉള്ളവന്മാർക്ക് പേടി കൊടുക്കുന്ന നീയാണോ? എത്ര ദിവസമായടാ ഇതൊക്കെ എഴുതേക്കടാ. സാർ എനിക്കറിയില്ല സാർ, ഇതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല സാർ. ഇതെന്റെ മേത്ത് വന്ന് വീണതാ സാർ. ഞാൻ ഇതുമായിട്ട് ഒരു ബന്ധമില്ല സാർ. അതൊക്കെ എനിക്കറിയാ. നീ എനിക്കറിയില്ല സാർ. എന്താ ഇവ ഉറങ്ങിയോ? ഇല്ല സാർ. എന്തടാ ഉറക്കം വരുന്നുണ്ടോ? ഡോ ഒരു ചൂട് ചായ ഉടനേ. ഡോ എനിക്കല്ലടോ അവന് കൊടുക്ക്. അവനപ്പോ ഉറക്കം വരില്ലല്ലോ. സാർ എന്താടാ, മുത്തു ബീഡി വിറ്റെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. അവനെ കാണുന്നില്ലല്ലോ സാറ്. അവനിങ്ങ് വരുവടാ, നീ വന്നു സാറേ. ഇരുന്ന് പറഞ്ഞില്ലേ നീ വന്നിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ സാറേ. എന്നോടല്ലേ വരാൻ പറഞ്ഞത്?
അവനിപ്പോ എവിടെയുള്ളത്? അവൻ ഉണ്ടടാ, നീ വാ. സാർ വേലായത്തിന് എങ്ങോട്ട് കൊണ്ടുപോവാ? ഡാ, നീ എന്താ ചോദ്യം ചോദിക്കണോ? പോടാ. അവനും വന്നോട്ടെ സാറേ. നീ വാടാ. എന്താ സാറേ? വാ മോനെ, പറയാം. പിന്നെ നീ കാട്ടിലുള്ള വലിയ വലിയ മരങ്ങൾ, പിന്നെ മല, ഇതിലൊക്കെ കുരങ്ങു പോലെ കയറും അത്രേ. സാറേ, ഞങ്ങളൊക്കെ കാട്ടു ജാതിയാ. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ മേളിലെത്തും. ഓ, അത് ശരി. പിന്നല്ലാതെ എന്നാ ഈ ജയിൽ കോമ്പൗണ്ടിലൊന്ന് കയറി കാണിച്ചേ നീ. ഈ ചുമരിലോ? അതെ, നീ ഈ ചുമരിന് മേളിൽ കയറി കാണിച്ച. മുത്തുവിന് ഞാൻ വിളിച്ചോളൂ. ഇത്രേ ഉള്ളോ? ഇപ്പൊ കേറാം. മുത്തു വരുമല്ലോ. വരുവടാ, നീ കേറ്. ഇപ്പൊ സാറ് കാണും. സാറേ, മുത്തു വരുമല്ലോ. ഡാ, വരുന്ന് പറഞ്ഞില്ലേ, കേറ്. സാറേ, ഇത് മതിയോ അല്ല ഇനിയും മുകളിലോട്ട് കയറണോ? അതിന്റെ മുകളിലും കേറ്. ദേ, വേലായുധൻ രക്ഷപ്പെടാൻ നോക്കുന്നു, അവനെ പിടിക്ക്. അടിക്കണവനെ, അടിച്ച് കൊല്ലവനെ. അടിക്ക്, അടിക്ക്, നല്ലോണം അടിക്കവനെ. അടിക്ക്, അടിക്ക്, അങ്ങനെ തന്നെ. ഏ, നിർത്ത്, നിർത്ത്, അടിക്കുന്ന നിർത്ത്. സാർ, ഇവൻ ചത്തുപോയി. വിട്ടുകളാ, രക്ഷപ്പെടാൻ നോക്കിയതാ. കോമ്പൗണ്ടിന് മേളിൽ നിന്ന് കാല് തന്നെ താഴെ വീണ് ചത്തുപോയിന്ന് കേസ് ക്ലോസ് ചെയ്യും. അത്രേ ഉള്ളു, ജയിലറോട് ഞാൻ പറഞ്ഞോളാം. ഡോ, ബോഡി എടുത്തേ. നേതാവേ, നേതാവേ, വേലായുധത്തിന് മേളിൽ നിന്ന് തള്ളി താഴെയിട്ട് കൊന്നു നേതാവേ. എന്തിനാ ഇവർക്ക് വിലങ്ങിട്ടിരിക്കുന്നത്? കോടതിക്ക് അകത്ത് വരുമ്പോ വിലങ്ങുണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് അറിഞ്ഞോടെ? യുവർ ഓണർ, ഇവരെല്ലാവരും മാവോയിസ്റ്റാണ്. ജയിലിനുള്ളിൽ വെച്ച് പോലീസുകാരെയൊക്കെ തല്ലുകയായിരുന്നു ഇവരൊക്കെ. മാത്രമല്ല, ലോക്കപ്പിൽ കയറാതെ സമരം നടത്തുകയായിരുന്നു. കുറ്റവാളികളാണെന്ന് നിങ്ങൾ തീരുമാനിക്കരുത്, അത് കോടതിയാ തീരുമാനിക്കേണ്ടത്. ആദ്യ ആ വിലങ്ങ് അയച്ചു മാറ്റൂ. കുറ്റം ചുമത്തിയ കുറ്റവാളികളായ ഇവരെ ദാ ഈ ഓന്തുകൾ ഒരു നിരപരാധിയെ കൊന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. ആ നിരപരാധിയുടെ പേര് വേലായുധൻ. നിയമപരമായി ഞങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ട ഈ ജയിലർമാർ വേലായുധനെ കൊലപ്പെടുത്തി ഞങ്ങളുടെ മീത് അനാവശ്യമായി കേസ് ചാർജ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ നാടിൻ്റെ നിയമത്തിലും കോടതിയുടെ പുറത്തും വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ ഈ ആദ്യത്തെ ദിവസം വേലായുധത്തിന്റെ ദിവസമായി അറിയിച്ചിരിക്കുന്നു. ഇതിനുള്ള ശിക്ഷ ഞങ്ങൾക്ക് തന്നോളൂ, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഈ കേസ് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. നാളെ മുതൽ വേലുവിനെ കുറിച്ചുള്ള നാടകം തുടങ്ങും. എല്ലാവരും തീർച്ചയായിട്ടും വരിക. എടോ, വലിയ വീരവാദം പറഞ്ഞാലേ, ജയിലർ എന്റെ ആളാണ്, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ. പേരിന് മാത്രമാണ് നീ SP, നിന്നെ കൊണ്ടൊന്നിനും കഴിയില്ല. ഇവര് വലിയ കളക്ടർ അത്രേ, കാണാൻ TTRനെ പോലുണ്ട്. കോർട്ടില് നാടകം കളിക്കാൻ പോകും അത്രേ, പോയി കാണ. അയ്യോ, നമ്മുടെ കഥ മെഗാസീലായിട്ട് എടുക്കുവോ? പ്രശ്നം ഗുരുതരമായിരിക്കും. ഇപ്പം നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ഒരുപാട് കാശ് മുടക്കി. ഒന്ന് നിർത്തടോ, ചുമ്മാ കോണ കോണ വഹിക്കുന്നു. അവന്മാരെ തടുക്കേണ്ടത് നിന്റെ ഡ്യൂട്ടി അല്ല. അല്ല, നിങ്ങളൊക്കെ എന്താ വിചാരിച്ചോണ്ടിരിക്കണ്? നിങ്ങൾ ഒരു വലിയ പ്ലാൻ ഉണ്ടാക്കി അവസാനം അതിൽ എന്നെ കൊടുക്കാൻ നോക്കുക. നാളെ കോടതിയിൽ വെച്ച് അവന്മാർ വല്ല നാടകം കളിച്ച് അവന്മാർ എന്നെ കൊടുക്കാൻ നോക്കിയാൽ അത് എനിക്ക് മാത്രമല്ല പ്രശ്നം, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം തന്നെയാ. അവന്മാരെ നാടകം കളിക്കുന്നത് എനിക്ക് തടയാൻ കഴിയില്ല, നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്തത് തടയണം. എന്താ ചെയ്യേണ്ടത് ആലോചിച്ച് വെക്ക്. ആ താളം തുറന്നേ. എന്തടോ ചെട്ടിയാരെ, താനൊരു അപേക്ഷ കൊടുത്തിരുന്നല്ലേ? സാറേ, കാര്യം എന്താന്ന് വെച്ചാ പറ. എനിക്കൊരു പേടിയില്ല, തീയതി മാത്രം പറഞ്ഞാ മതി. അതിപ്പോ താൻ പറയടോ. വരുന്ന 31st തീയതിയാ. തനിക്ക് 3 പേർക്ക് വിവരം അറിയിക്കാം. അഡ്രസ് തരികയാണെങ്കിൽ ഞാൻ തന്നെ അറിയിച്ചോളാം. എനിക്ക് ആരാ സാറേ ഉള്ളത്? കമല സിസ്റ്റർ. അവരാണെങ്കിൽ അങ്ങ് ഊട്ടിയില്ല, വേണേ അവരെ മാത്രം ഒന്ന് അറിയിച്ചേക്ക്. ശരി. ചെട്ടിയാരെ, നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും? കുരുമുളക് രസവും കുറച്ച് ചോറും, അത് മാത്രം മതി.
നേതാവേ, നമുക്ക് നാടകം തുടങ്ങാമോ? മീഡിയക്കാരും പത്രക്കാരും അകത്തു വരാതെ നാടകം നടത്തിയിട്ടൊരു കാര്യമില്ല. അപ്പോ നമ്മുടെ നാടകം നടത്താൻ പറ്റില്ലെന്ന? യുവർ ഓണർ, ഞങ്ങളുടെ കേസ് പൊതുജനങ്ങളുടെ മുമ്പിൽ തന്നെ നടത്തണം. ഇവിടെ നടക്കുന്നത് പൊതുജനങ്ങളും പത്രക്കാരും കാണാൻ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. മരിക്കുന്നവരെ ഞങ്ങൾ നിരാഹാരിക്കും. ഓർഡർ, ഓർഡർ, ഓർഡർ. ഈ കേസിനെ നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ജീവൻ പോയാലും ശരി, ഒരു വറ്റു പോലും വായിൽ വെക്കില്ല. നിങ്ങളെ കാണാൻ ക്യൂ ബ്രാഞ്ച് ഓഫീസേഴ്സ് വരുന്നുണ്ട്. ഉപവാസം മതിയാക്കിയിട്ട് കേസ് നടക്കാൻ കൂട്ടുനിൽക്ക്, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഈ ഉപവാസം നിയമപ്രകാരം കുറ്റമാണ്. നിങ്ങൾ നിയമം പഠിച്ചു വന്നിരിക്കുന്ന ആളാ. ഞങ്ങളത് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഞങ്ങളിൽ ഒരാളായി മാറിക്കഴിഞ്ഞാൽ ആ വേദന നിങ്ങൾക്ക് മനസ്സിലാകും. മിസ്റ്റർ വാഞ്ചിനാഥൻ, ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇത് ജഡ്ജിനോ ഞങ്ങളും തമ്മിലൊരു മത്സരമാണ്. നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല. സുഹൃത്തുക്കളെ, കോടതിയിലകത്തെ വെച്ച് നമ്മളെല്ലാവരും കിടന്നുകൊണ്ട് പോരാട്ടം ചെയ്യണം. എത്ര അടി കിട്ടിയാലും നമ്മൾ ആരും തളർന്നു പോകരുത്. തിരിച്ചാക്രമിക്കാൻ പാടില്ല. ശരി, നിങ്ങൾ പറയുന്നത് അനുസരിക്കാം. എല്ലാരും ഇറങ്ങിക്കേ, ഇറങ്ങ് ഇറങ്ങ് ഇറങ്ങ്. എടോ, മുന്നോട്ട് പോയെ, മുന്നോട്ട് പോവാൻ, ഇറങ്ങാൻ. നിങ്ങളുടെ നാടകം കളിക്കാനായി ജഡ്ജി അനുവാദം തന്നിട്ടുണ്ട്. ഇന്നത്തേക്ക് ഒരു ദിവസം മാത്രമേ നിങ്ങളുടെ നാടകം കളിക്കാൻ ജഡ്ജി ഒരു മണിക്കൂർ സമയം അനുവദിച്ചിട്ടുള്ളൂ. അതിനുശേഷം മാത്രമേ വിചാരണ നടക്കുള്ളൂ. പക്ഷെ വിചാരണ നടക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനമായിരിക്കണം. നിങ്ങളോട് പാട്ട് പാടണ്ട, മുദ്രാവാക്യം വിളിക്കേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കുള്ള സമയം തരുമ്പോൾ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് ധൈര്യമായി പറയാം. ഇത് ജഡ്ജി നിങ്ങളോട് പറയാൻ പറഞ്ഞു. ശരി. ഓക്കെ, പ്രൊസീഡ്. നമസ്കാരം സാറേ. മൂത്ത് രണ്ടു ദിവസമായിട്ട് വന്നില്ല. ബീഡിയും സിഗരറ്റും പാൻപരാക്കൊക്കെ വിൽക്കാൻ കൂട്ടിക്കൊണ്ടു പോയതാണത്രേ. മോനെ, നീ അതിനെ കുറിച്ച് വിഷമിക്കണ്ട, അവങ്ങോട്ട് തിരിച്ചു വരും. അല്ല, നിന്നെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു കേട്ടല്ലോ. എത്ര വലിയ മരമാണെങ്കിലും എളുപ്പത്തിൽ കയറുന്ന ഒന്ന് കാണിച്ചു തന്നേ. സാറേ, കാട്ടില് ജനിച്ചു വളർന്ന ആളല്ലേ, ഇതൊക്കെ വലിയ കാര്യാണോ? നീ സാറല്ലേ, എവിടെ കേറി നോക്കട്ടെ. സാറേ, മുത്തു വരാണെങ്കിൽ എത്ര വലിയ മതിലാണെങ്കിലും കേറാ. സാറേ, സാറേ, ഇത് മതിയോ അതോ ഇനി കേറണോ? അവൻ രക്ഷപ്പെടാൻ നോക്കുന്നു, അവനെ പിടിക്കേ. എന്താ ഇത്? നിങ്ങളല്ലേ കേറാൻ പറഞ്ഞ? ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടു പോകണമെന്ന് പറയുന്നു. ഞാൻ വേണമെങ്കിൽ ഇറങ്ങിക്കോളാം സാറേ. ഓക്കെ, നിർത്ത് നിർത്ത് നിർത്താൻ. എന്തടോ ചത്തുപോയി സാറേ? ചത്തുപോയെന്നോ? രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് കാലി തെന്നി താഴെ വീണ് ചത്തുപോയിന്ന് കേസ് ക്ലോസ് ചെയ്തേക്ക്. ഈ നാട്ടിലൊരു പൗരൻ ചെയ്താലും സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്താലും കൊല കൊല തന്നെയാ. ഇത് ഞങ്ങളുടെ കൺമുമ്പിൽ നടന്ന് കൃത്യമായ പ്ലാൻ ചെയ്തൊരു കൊലയാണ്. ഇതിന് ഞങ്ങളാണ് ദൃക്സാക്ഷികൾ. ഈ സംഭവത്തിന് കാരണക്കാരനായ ഈ ജയിലറിനെയും അതിനെ സഹായിച്ച പോലീസുകാരെയും
കോടതി ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ സർക്കാരിനെ നിർദ്ദേശിക്കുന്നു. മാത്രമല്ല ഇവരുടെ മീതെ കുറ്റപത്രം ചുമത്തി നല്ല രീതിയിൽ അന്വേഷണം നടത്താൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കോടതി നിർദ്ദേശിക്കുന്നു. നമസ്കാരം സാറേ. ഇത് ചെമ്പരത്തിന്റെ അടുത്ത് കൊടുക്കാവൂ സാർ. ഞാൻ കൊടുത്തോളാം. നന്ദി സാർ. വിട്ടോ, വരട്ടെ സാർ. ഇത് കുമരൻ നിങ്ങൾക്ക് തരാൻ പറഞ്ഞു. വളരെ നന്ദി സാർ. മൊബൈലും നോക്കിക്കൊണ്ട് ഗെയിമും കളിച്ചോണ്ട് തുപ്പട്ട കൊണ്ട് മുഖം മൂടി ആമ്പിള്ളേരുടെ കൂടെ ബൈക്കിൽ കറങ്ങുന്നതും ഒക്കെയല്ലേ ഇക്കാലത്ത് പെൺകുട്ടികളുടെ സന്തോഷം. പക്ഷേ നീ നിന്റെ നാടിനെയും അവിടെയുള്ള ജനങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ഇറ്റ്സ് അമേസിംഗ്. ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. നിന്റെ ധൈര്യവും ഈ സമരബുദ്ധിയും ഈ സമൂഹത്തിന് വളരെ അത്യാവശ്യമാണ്. നിന്റെ ഭാഗത്തുള്ള ന്യായം നിന്നെ തീർച്ചയായിട്ടും ജയിപ്പിക്കും. വിഷമിക്കരുത് ചെമ്പരത്തി, നിന്റെ സമരത്തിനുള്ള ഉത്തരം എൻ്റെ അടുത്തുനിന്ന് തന്നെയായിരിക്കും തുടക്കം. ഇനി എൻ്റെ അടുത്ത സ്റ്റെപ്പ് ഒരു കലക്ടറായിട്ടായിരിക്കില്ല. മുള്ളമ്പാറ ഗ്രാമത്തിൽ ജീവിച്ച് അവകാശങ്ങൾ നഷ്ടപ്പെട്ട് അത് തിരിച്ചെടുക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനായിരിക്കും ഞാൻ. ഡോക്ടർ സർ, സീ ഹർ. ഓ സോറി സർ, ഷീ ഈസ് നോ മോർ. മുല്ലമ്പാറ എന്ന സ്ഥലത്ത് ഏകദേശം 30-40 ഗ്രാമങ്ങളുണ്ട്. അവിടെ 2548 പേരാണ് താമസിക്കുന്നത്. ആ മലമ്പ്രദേശങ്ങളിൽ പല ഭാഗങ്ങളും കൃഷിക്ക് വേണ്ടി മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവിടെയുള്ള വില കൂടിയ മരങ്ങളും പിന്നെ മൃഗങ്ങളെയും അവർ നശിപ്പിക്കുന്നില്ല. ഡീറ്റെയിലായിട്ട് പറയുവാണെങ്കിൽ കാടുകളും പിന്നെ മലകളും അവരൊക്കെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ ഗ്രാമവും അവിടുത്തെ ആൾക്കാരെയും ആക്രമിക്കാനുണ്ടായ മോട്ടിവേഷൻ എന്തായിരുന്നു? മുല്ലമ്പാറയിലെ വനപ്രദേശത്ത് SP ജമാൽ, DFO രാജൻ, റേഞ്ചർ സുകുമാരൻ, ഫോറസ്റ്റ് ഓഫീസർ സുരേഷ്, പീറ്റർ എല്ലാവരും കാട്ടിലൊരു ഭരണം തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഗവൺമെന്റ് തന്ന ഒരു വണ്ടികളും ഉപയോഗിക്കാതെ അവരുടെ സ്വന്തം ജീപ്പിൽ ഫോറസ്റ്റ് എന്ന സ്റ്റിക്കർ മുട്ടിച്ച് ആ കാട് മുഴുവൻ കറങ്ങി നടക്കുമായിരുന്നു. ഈ ഗ്രാമത്തിലെ ജനങ്ങളെ ഡിസ്ട്രിക്ട് കലക്ടർ ദാമോദരന്റെ സഹായത്തോടെ മുല്ലമ്പാറ വനപ്രദേശം പുലികളുടെ ശരണാലയമാണെന്ന് ഗവൺമെന്റ് അറിയിച്ചതായി അവിടെയുള്ള ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നു. അവരൊക്കെ ഒഴിഞ്ഞു പോകാൻ വിസമ്മതിച്ചത് കാരണം പുലി കൊന്നതുപോലെ ഒരു പെണ്ണിനെ ക്രൂരമായി കൊന്നിരിക്കുന്നു. ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഗവൺമെന്റ് കൊടുത്തതാണെന്ന് പറഞ്ഞ് തോക്കും കയ്യിൽ കൊടുത്ത് അവിടെയുള്ള ജനങ്ങളോട് തന്നെ ആ കാട്ടിൽ കാവൽ നിൽക്കാൻ പറഞ്ഞിരിക്കുന്നു. അതൊക്കെ ഇവർ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് ഇവരൊക്കെ മാവോയിസ്റ്റുകളാണെന്ന് വരുത്തി തീർത്ത് ആ ഗ്രാമം തന്നെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അതിനുവേണ്ടി തെറ്റായ കേസുണ്ടാക്കി ആയിരക്കണക്കിന് ജനങ്ങളെ ആന്ധ്രയിലൊരു കൽക്വാരിയിൽ ജോലി മേടിച്ചരാന്നും പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി അവരെയൊക്കെ അടിമകളാക്കുകയായിരുന്നു. ഇതിനൊക്കെ കാരണം മറ്റാരുമല്ല, വനവകുപ്പ് മന്ത്രി മിസ്റ്റർ കരുണാകരൻ. ഗവൺമെന്റ് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച 14,000 crore വില വരുന്ന 1177 ഏക്കർ നിലം മൾട്ടിനാഷണൽ കമ്പനിക്ക് വേണ്ടി വ്യാജ ഡോക്യുമെന്റുകൾ ഉണ്ടാക്കി വിറ്റിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ തെളിവുകളും ഇടയ്ക്ക് വെച്ച് മരിച്ച ചെമ്പരത്തിയുടെ സ്റ്റേറ്റ്മെന്റും ഈ ഫയലിലുണ്ട് മാഡം. ആ ഗ്രാമത്തിലുള്ളവരെല്ലാവരെയും പുറത്തേക്ക് വിടാനായിട്ട് ഏർപ്പാട് ചെയ്തേക്കും. ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും തൽക്കാലം അവരുടെ അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സൗകര്യപൂർവ്വം ചെയ്തു കൊടുക്കും. താങ്ക് യു മാഡം. ആ കാട്ടിൽ താമസിക്കുന്ന പാവപ്പെട്ടവരെ ദ്രോഹം ചെയ്ത എല്ലാവരെയും
പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തേക്ക്. നിയമപ്രകാരം എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തേക്കും. ഷുവർ മാഡം. അതെ, കരുണാകരൻ, എസ് പി ജമാൽ, പിന്നെ കലക്ടർ, ജയിലർ, ഇവരൊക്കെ കാശ് കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തു വന്നു. എടാ, എന്തൊക്കെയാടാ നീ പറയുന്നത്? അതേടാ, അപ്പൊ നിയമം അവർക്ക് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാ അവരെ ശിക്ഷിക്കുക? നമ്മൾ തന്നെ ശിക്ഷിക്കണം. നമ്മൾ അനുഭവിച്ച വേദന ഇനി നമ്മുടെ സന്തതികൾ അനുഭവിക്കരുത്. ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ അവരെ കൊല്ലണം, അല്ലെങ്കിൽ അവരെ കൊല്ലാൻ ശ്രമിച്ച് നമ്മൾ ഒടുങ്ങണം. നമുക്ക് നഷ്ടപ്പെടാനായി ഇനി നമ്മുടെ ജീവൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറയൂ, അത് പറ്റുമോന്ന് ഞാൻ ശ്രമിച്ചു നോക്കാം. ഞങ്ങളുടെ അപേക്ഷ തന്നെ പരിപൂർണ മനസ്സോടെ ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി പറയണമെന്നുള്ളതാ. ജയിലിൽ വെച്ച് അവസാനിക്കേണ്ട ഞങ്ങളുടെ ജീവിതം സാറാണ് തിരിച്ചു തന്നത്. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങള് കുറ്റവാളികളുടെ പട്ടികയിലാണ് നിൽക്കുന്നത്. എന്തടാ വഴി തടസ്സപ്പെടുത്തുന്നെ? നിന്നൊക്കെ ജയിലിൽ വെച്ച് തന്നെ തട്ടിയിരിക്കണം. പോണം. വിടുന്നവനെ പിടിക്കണം, വിടുന്നവനെ പിടിക്ക്. വാടാ, വരാനല്ലേ പറഞ്ഞത്? വിടുന്നേ.
എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പറയുന്നു. അത് വെറും സംസാരത്തിലും എഴുത്തിലും മാത്രമേ ഉള്ളൂ, പക്ഷെ പ്രാവർത്തികമാവുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആവുമായിരുന്നോ? നിയമം അവരെ വെറുതെ വിട്ടതുകൊണ്ടാ ഞങ്ങൾ അവരെ കൊന്നത്. അതല്ലാതെ ആയുധങ്ങൾ എടുക്കുന്നത് ഞങ്ങൾക്ക് താല്പര്യമല്ല, ഞങ്ങളുടെ ലക്ഷ്യമല്ല. ആയുധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല, അത് ശത്രുതയെ വളർത്താനേ ഉപകരിക്കൂന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ചെയ്ത കൊലപാതകങ്ങൾ നിയമപ്രകാരം തെറ്റാണ്, എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ. ഒരു കാരണവശാലും ഇവിടെയുള്ളവരെ നശിപ്പിക്കരുത് സാറേ.